നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാറാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് ചിങ്ങമാസമാണ് അതുപോലെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞായർ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസം സൂര്യവാരം ഇതാണ് ഞായറാഴ്ച ഇപ്പോൾ ഏറ്റവും ഓജസ്സും തേജസ്സും പ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്ന അമൂല്യശക്തിയാണ് സൂര്യൻ സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല സൂര്യഭഗവാന്റെ പ്രഭാ പ്രഭാവത്താലാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ആ സൂര്യൻ്റെ ദിവസമാണ് അതുകൊണ്ടാണ് ഞായറാഴ്ചക്ക് ലോകത്ത് എല്ലായിടത്തും അവധിക്ക് കാരണമായി തീർന്നിരിക്കണേ അന്നത്തെ ദിവസം പ്രാർത്ഥിച്ച് കൂടി കുടുംബസമേതം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഞായറാഴ്ച അവധിയായിട്ട് വച്ചിരിക്കണേ അപ്പോൾ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം പൊതുവെ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമല്ല അപ്പോൾ ശുഭകാര്യങ്ങൾ ശുഭകാര്യം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മറ്റേ കല്യാണമോ അതുപോലെ കാര്യങ്ങൾ നടക്കുമെങ്കിലും സാധാരണയായിട്ട് ഓഫീസ് വർക്കുകളോ അതുപോലെ സുപ്രധാനമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനോ ഒന്നും നടക്കുന്ന ദിവസമല്ല അതുകൊണ്ട് നമുക്ക് നമുക്കതിന് വലിയ ഭയപ ായിട്ട് കാണേണ്ട കാര്യമില്ല പക്ഷേ നക്ഷത്രം വന്നു അതുപോലെ പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെ ചിന്തിക്കണം നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബർത്ത്ഡേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട് വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ ഉണ്ട് ഇപ്പോൾ ബർത്ത്ഡേ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്കിന്നത്തെ ദിവസം നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഞായറാഴ്ചയായിട്ടും അതുപോലെ ചിങ്ങമാസത്തിലെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും പ്രദാനം ചെയ്യുക എന്നുള്ളതിന് സംശയം വേണ്ട ഒന്ന് ഞായറാഴ്ച അതുപോലെ ഇപ്പോൾ അയിലെ നക്ഷത്രക്കാർക്ക് ഒരു വർഷം മൊത്തം ഇല്ലെങ്കിലും ഏകദേശ കാലഘട്ടവും പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടവുമാണ് അപ്പോൾ നിങ്ങൾക്ക് ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ വർഷമാണെന്ന് ധരിക്കുക ശുഭപ്രദമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്യോഗത്തിന് ശ്രമിക്കാനോ അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ കൊള്ളാവുന്ന വർഷമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം ചെയ്യണം എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴണം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ സൂര്യൻ ഞാൻ പറഞ്ഞു സർവ ശക്തനാണ് എല്ലാം നമുക്ക് പ്രകൃതിക്ക് വേണ്ടതെല്ലാം പ്രധാനം ചെയ്യുന്ന ശക്തിയാണ് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കുന്ന ആളാണ് സൂര്യഭഗവാൻ അപ്പോൾ സൂര്യനെ അവരവരുടെ ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്തുകൊണ്ട് രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം ഈ ഒരു വർഷക്കാലവും അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എന്താണോ ലഭിക്കേണ്ടതിൻ്റെ ഫലസിദ്ധി ഇരട്ടിയായി കിട്ടും അതിനുവേണ്ടി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം രാഹുകാലം നാലര മണി മുതൽ ആറ് മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രഹുകാല സമയമൊന്ന് നാല് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ആരംഭിക്കും അത് ആറു മണി മുപ്പത് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ അതായത് സുഹൃത്തുക്കളെ വീട്ടിൽ പോകാനായാലും ശരി വല്ല ഫങ്ഷൻ ആയാലും ശരി നമ്മൾ തിരിക്കുമ്പോൾ രാവുകാലം നോക്കി യാത്ര തിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ ഇന്ന് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് എല്ലാ ദിവസവും ഗുളികകാലവും കാലവും ഇന്ന് ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് ഗുളികകാല സമയം ആരംഭിക്കും മൂന്ന് ഇരുപത്തിയേഴ് തൊട്ട് നാല് മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെ ഗുളികകാല സമയം അതുപോലെ യമഖണ്ഠകാല സമയമുണ്ട് കാല സമയവും വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെ യമഖണ്ഠ കാലസമയം ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ശുഭകാര്യങ്ങൾക്കൊന്നും ചേർന്നതില്ല എന്നാലും ഏറ്റവും ഒരു ദിവസത്തിൽ അന്ന് എത്ര കൊള്ളാത്ത ദിവസം പോലും ആ ദിവസത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് ശരിക്കും അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ഒരു മുഹൂർത്ത സമയം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം കാരണം പ്രകൃതിയിലെല്ലാം ഉണ്ട് പ്രകൃതിയിൽ ഇല്ലാത്ത ഒന്നുമില്ല പ്രകൃതി ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചാലും പ്രകൃതിയാണ് അതിൻ്റെ ഗുണം തന്നെ പ്രകൃതിയിലെല്ലാം ഉണ്ട് ആ പ്രകൃതി നിന്ന് ഞായറാഴ്ച ഫലം നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ള കളറോ കാപ്പിപ്പൊടി കളറോ ഒക്കെ നമുക്ക് ഇന്ന് വസ്ത്രധാരണത്തിന് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിലേക്ക് പെട്ടെന്ന് പോസിറ്റീവ് എനർജി കയറും പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിജയിക്കും പ്രത്യേകിച്ച് നമുക്ക് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം